ഫ്രണ്ട്സ്, നമ്മൾ ഒടക്കോല ഇടാൻ പോകട്ടെ ഗാനയിൽ. നല്ല നാടൻ മുഷിയുള്ള ഒരു ഗാനയാണ്. ഒന്ന് കൈ ഒടക്കോലും സെറ്റ് ചെയ്തിട്ട് പോകട്ടെ. നാട്ടയുടെ സൈഡിൽ കൂടെ നല്ല പൊത്തുകളുണ്ട് കേട്ടോ, മുഖി ധാരാളം ഉണ്ട് ഇവിടെ. ഒടക്കോല ഈ ഗാനയിൽ ഇട്ട് വെച്ച് നോക്കട്ടെ. ഒരുപാട് വരാലും മുടിയൊക്കെ ഒത്തിരി ഉള്ള ഗാനേട്ടോ. ഒരു വലയും കൂടെ കാനയിൽ ഇട്ട് വെച്ച് നോക്കട്ടെ. നാട് കെട്ടി രണ്ട് സൈഡിലേക്ക് നമ്മൾ കയ്യ് കെട്ടിയേക്ക് പോകണം. പിടിക്കാൻ വേണം, നമുക്ക് കെട്ടിക്കോ. കയ്യ് വലിച്ച് കയ്യ് വലിച്ചുകൊണ്ട് പോകണം. കാട്ടിക്ക് കാട്ടി. അപ്പോൾ ഉടക്കോലകളൊക്കെ ഇട്ട് വെച്ചിട്ട് പോവുക കേട്ടോ. ഇനി രാവിലെ വന്നിട്ടാണ് നോക്കത്തുള്ളൂ. ഇപ്പോൾ നേരെ സന്ധ്യ കയറായി. നമ്മളിപ്പോൾ രാവിലെ ആ ഉടക്കോല നോക്കാൻ വേണ്ടി വന്നിട്ടോ. അത് രാവിലെ തന്നെ വന്നു. നേരെ ഉടക്കോല മീൻ കയറിയിട്ടുണ്ട്. ദൈവം ഒരു വലിയ മുഴി കയറി കേട്ടോ. പക്ഷെ രണ്ട് എന്തോ സാധനമൊന്നും കഴിച്ചിട്ടുണ്ട്. ഇതുണ്ട്, മുഴിയുണ്ട്, വരാലും ഉണ്ട് കേട്ടോ. അതല്ലേ വരാലും കിടക്കുന്നത് കേട്ടോ. ആഡംബരാല ഓട്ടം കയറി കിടപ്പുണ്ട്. പിന്നെ ഇതേ മുഴിയെ കയറിയേക്കുന്നത്. മുഴീനെ എന്തോ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മുഴിയുടെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, വലിയ വരാലാണ് വിട്ടേക്കുന്നത്. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന് ഇട്ട് വെച്ചിട്ട് പോയതാണ്. ആടം മുഷി പിടിക്കാനാട്ടോ മെയിനായിട്ട് വല കിട്ടാറുണ്ട്. മുഴി ഏതായാലും കിട്ടിയിട്ടുണ്ടോ വരണം. പക്ഷെ കാര്യമില്ല, മുഴുവനും കഴിച്ചിട്ടോ ഞണ്ടാന്ന് തോന്നും. ഇനി നമുക്ക് അടുത്ത വല നോക്കാം. ഈ വലയിലൊന്നുമില്ല കേട്ടോ. നമുക്ക് അടുത്ത വല നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വലയിൽ മുഴി കയറി കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ വഴിയാണ്. ഒരെണ്ണം കിട്ടിയിട്ടും കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം അതിൻ്റെ മുഴുവൻ ഞണ്ട ഏതാണ്ട് കഴിച്ചായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഒരു മുഴി കയറി വല കിടക്കുന്നുണ്ടോ. നമുക്ക് ഈ പയ്യെ വല കഴിച്ചെടുക്കാം. ഒരു കെട്ടിട്ടിട്ടുണ്ട്. ഒരു നാടൻ മുഷി കിട്ടിയിട്ട വലിയ ഒരു പടക്കലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയ നാടൻ മുഷി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം സൈസ് വേട്ടെ, ചെറുതല്ല. നമ്മുടെ നാടൻ മുഷി ഒരുപാടുള്ളൊരു ഗാനമാട്ടോ. വലുതാണ്. നമുക്കിനി ഇവന്മാരെ വലയെന്നായിരിക്കണം. നമുക്കപ്പോൾ രണ്ട് നാടൻമുഷിയും ഒരു വരാലും ആട്ട കിട്ടിയേക്കുന്നത്. ഈ നാടൻമുഷിക്ക് ഈവനുണ്ട്. നാടൻമുഷി പിടിക്കാൻ ഇങ്ങനെ ഗാനയിൽ ഉടക്കോല ഇട്ട് കഴിഞ്ഞാൽ മുഷിയുള്ളിടത്താണെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. നമ്മളതിനെ പയ്യെ വലയെന്നായിരിക്കും കേട്ടോ. നല്ല രീതിയിൽ വല കുടുങ്ങിയിട്ടുണ്ട്. നല്ല വലിയ മുഴി കേട്ടോ. നമ്മളിപ്പോൾ മുഷീനെ ഇതേ നൂരി കേട്ടോ. വലയെന്ന് അഴിച്ചു. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു നാടൻ മുഷി. ഉണ്ടോ, ഏകദേശം വലുതാണ്. നമ്മളിപ്പോൾ വരാലിനെയും മുഴീനെയൊക്കെ വലയെന്ന് അഴിക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമുക്ക് കിട്ടിയേക്കുന്ന മൂന്ന് മീനുകളെ. നമ്മളിപ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പാണ് വന്നത്. ഉണ്ടോ, ഒരു നാടൻ മുഷി ഇവൻ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. രണ്ട് നാടൻ മുഷി കിട്ടി ഒരെണ്ണത്തിനത്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു നാടൻ മുഷി. പിന്നെ രണ്ട് ഒരു വരാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മുഷിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ മുഷിയുടെ കാര്യം തീരുമാനമായി. വീട്ടിൽ കൊണ്ട് അതിന് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് കിട്ടിയേക്കുന്നത് അല്ലേ. ഈ മുഷി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മളപ്പോൾ മീനുകളുമായിട്ട് വീട്ടിലേക്ക് പോയേക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റേ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം.